ശ്രീ അഭേദാനന്ദ സ്വാമികൾ. ഭേദചിന്ത ഇല്ലാതെയും, അതായത് അഭേദത്തിൽ സദാ ആനന്ദസ്വരൂപമായിരിക്കുന്നവനും നാമജപ സങ്കീർത്തനം ജീവിതവ്രതമാക്കി കീർത്തനാലാപനത്തിൽ സദാ മുഴുകിയും ഭക്തിസാഗരത്തിൽ സ്വയം ആറാടിയും ഭക്തരെ ആ സാഗരത്തിൽ എത്തിക്കുകയും ചെയ്തിരുന്ന കാരുണ്യവാനായ മഹാതപസ്വിയായിരുന്നു ശ്രീ അഭേദാനന്ദ ഭാരതി. വ്രതശുദ്ധിയിലും പ്രാർത്ഥനയിലും മുഴുകിയ മാതാപിതാക്കൾക്ക് അവരിൽ നിന്ന് ജന്മമെടുക്കുന്ന സന്തതികൾ ലോകമംഗളാർത്ഥം നിലനിൽക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് അഭേദാനന്ദ സ്വാമികളുടെ ജീവിതം. സ്വാമികളുടെ ജനനം പഴയ ദക്ഷിണ തിരുവിതാംകൂറിലെ നെയ്യാറ്റിങ്കര താലൂക്കിൻ്റെ തെക്കേ അറ്റത്തുള്ള പാറശാല എന്ന ഗ്രാമത്തിലായിരുന്നു. പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയ്ക്ക് സമീപം കൊടിവിളാകം തറവാട്ടിലെ കൃഷ്ണപിള്ളയുടെയും ലക്ഷ്മിപിള്ളയുടെയും മകനായി 8 April 1909, അതായത് മലയാള മാസം 1084 മീനമാസം 26 വിശാഖ നക്ഷത്രത്തിലായിരുന്നു അദ്ദേഹം പൂജാതനായത്. സ്വാമിയുടെ മാതാപിതാക്കൾ പരമ സാത്വികരായിരുന്നു. ഇരുവരുടെയും വ്രതനിഷ്ഠകളും പ്രാർത്ഥനാനിർഭരമായ ജീവിതത്തിൻ്റെയും ഫലമായിട്ട് അവർക്ക് കിട്ടിയ ശ്രേഷ്ഠ പുത്രനായിരുന്നു സ്വാമികൾ. ചൈതന്യം തുളുമ്പുന്ന ആ മുഖശ്രീ കണ്ടിട്ട് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമികളുടെ കൃപയാൽ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞാണെന്ന് അവർ വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിന് നൽകിയ പേരായിരുന്നു വേലായുധൻ എന്ന്. ആ കാലഘട്ടത്തെ പേരുകേട്ട ജ്യോതിഷിയായിരുന്ന പത്മനാഭപിള്ള സ്വാമികൾ വേലായുധൻ്റെ ഗ്രഹനില പരിശോധിച്ചപ്പോൾ അതിൽ പല പ്രത്യേകതകളും അദ്ദേഹം ശ്രദ്ധിച്ചു. സ്വാമിയുടെ ചിറ്റപ്പൻ തന്നെയായിരുന്നു ജ്യോതിഷിയും. ഗ്രഹനിലയിൽ ഗുരുവിൻ്റെ സ്ഥാനം 5th ഭാവത്തിലായിരുന്നു. അതിനാൽ ജാതകൻ ജീവൻ മുക്തനായി കഴിയുമെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കൂടാതെ പ്രസന്നമുഖനും സത്യം വ്രതമാക്കിയവനും ത്യാഗിയും ആചാര്യനുമാകുമെന്നും തെളിഞ്ഞു കണ്ടു. ആ ജ്യോതിഷിക്ക് മനസ്സിലായി ഈ കുഞ്ഞ് പാണ്ഡിത്യം കൊണ്ടും കീർത്തി കൊണ്ടും സന്യാസിമാരുടെ ഇടയിൽ പോലും പ്രഥമഗണനീയനാകും എന്ന്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഒന്നുപോലും തെറ്റിയിരുന്നില്ല എന്ന് കാലം സാക്ഷിയായി. ശൈശവത്തിലെ വേലായുധൻ തൻ്റെ പഠനത്തിൽ അത്ഭുതകരമായ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. അക്കാലത്തെ പണ്ഡിതശ്രേഷ്ഠനായ പത്മനാഭസ്വാമികളുടെ ശിക്ഷണത്തിൽ വിദ്യാഭ്യാസം തുടങ്ങുവാനായി. കൗമാരപ്രായമായപ്പോൾ തന്നെ വേലായുധൻ രാമായണം ഭാഗവതം എന്നിവ ഹൃദിസ്ഥമാക്കി. അതിനോടൊപ്പം തന്നെ സംഗീതം സംസ്കൃതം വേദാന്തം തുടങ്ങിയ വിദ്യകൾ അഗാധമായി അഭ്യസിച്ചു തുടങ്ങി. ബാല്യകൗമാര കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് പല പല മഹാത്മാക്കളുമായി അടുത്ത് ഇടപഴകുവാൻ സാധിച്ചിരുന്നു. സുഹൃതികൾ തമ്മിൽ ബന്ധപ്പെടാതിരിക്കുകയില്ലല്ലോ. കാലം കൂട്ടിമുട്ടിക്കേണ്ടതിനെ കൂട്ടിമുട്ടിക്കുക തന്നെ ചെയ്യും. സ്വാമിയുടെ 14-ാമത്തെ വയസ്സിലാണ് ചട്ടമ്പി സ്വാമി തിരുവടികളുമായി ആദ്യ കൂടിക്കാഴ്ച നടത്തുന്നത്. വേലായുധൻ്റെ ആധ്യാത്മികതയോടുള്ള കാഴ്ചപ്പാടിന് വ്യക്തത കിട്ടുവാനും തൻ്റെ ജീവിത ലക്ഷ്യം ബോധ്യപ്പെടുവാനും ചട്ടമ്പി സ്വാമികളുമായുള്ള സഹവാസം നന്നേ ഗുണം ചെയ്തു.
പൊതുവെ ചട്ടമ്പി സ്വാമികളെ ഹഠയോഗി എന്നും ജ്ഞാനയോഗി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. എങ്കിലും അദ്ദേഹം ഒരു നാദോപാസകനുമായിരുന്നു. അതുകൊണ്ടാവാം അഭേദാനന്ദ സ്വാമികൾ നാമസങ്കീർത്തന ലോകത്തിലേക്ക് എത്തിപ്പെട്ടത്. അദ്ദേഹം നാമസങ്കീർത്തനാലാപനത്തിൽ മുഴുകുമ്പോൾ ഭക്തമനസ്സുകൾക്ക് ആശ്വാസവും ആഹ്ലാദവും ഭക്തിരസവും നിറയുമായിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൽ അഗാധമായ ഭക്തിഭാവവും ജ്ഞാനതൃഷ്ണയും നിറഞ്ഞിരുന്നതുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീർത്തനാലാപനത്തിൽ പരിസരം മറന്ന് ആനന്ദാമൃതത്തിൽ അമൃതപാനം നുകർന്നുകൊണ്ട് ഭക്തർ മതിമറന്ന് ലയിച്ചിരിക്കുമായിരുന്നു. അതുകാരണം അദ്ദേഹത്തിൻ്റെ നാമസങ്കീർത്തന വേദികൾ വളരെ പെട്ടെന്ന് തന്നെ പ്രസിദ്ധമായി. വേദികൾ അദ്ദേഹത്തെ തേടി എത്തിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം കീർത്തനാലാപനങ്ങൾ ഏറ്റുപാടിക്കൊണ്ട് പങ്കെടുക്കുന്നത് തന്നെ ജന്മസുകൃതമായി ഭക്തജനങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ ആരാധനാവൃന്ദങ്ങൾ കൂടിക്കൂടി വരുന്നതനുസരിച്ച് അദ്ദേഹം അവരിൽ നിന്നെല്ലാം അകന്നകന്ന് മാറിക്കൊണ്ടേയിരുന്നു. മമതാബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ നിസ്സംഗനായും ഈശ്വരപ്രേമിയായും അദ്ദേഹം യാത്രകളിലൂടെ ജീവിച്ചു. ആ പ്രയാണം അദ്ദേഹത്തെ തിരുവണ്ണാമലയിലെ രമണാശ്രമത്തിൽ എത്തിച്ചു. തന്നിലെ ജ്ഞാനതൃഷ്ണയ്ക്ക് ശമനം വരുവോളം അദ്ദേഹം അവിടെ സ്ഥിരമായി നിലനിന്നു. ഭഗവാൻ രമണ മഹർഷിയോടൊപ്പമുള്ള സാധനാ ജീവിതത്തിൽ തന്നിലെ സാധകനെ വാർത്തെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചല ശിവ രമണപതേ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ രമണപതേ അരുണാചല ശിവ അരുണാചല ശിവ കരുണാലയ ജയ രമണപതേ അരുണാചല ശിവ അരുണാചല ശിവ കരുണാലയ ജയ രമണപതേ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ രമണപതേ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ രമണപതേ അരുണാചല ശിവ ഭഗവാൻ രമണ മഹർഷിയുടെ സമാധി April 14 1950 അനന്തരം അദ്ദേഹം രമണാശ്രമം വിട്ട് ഭിക്ഷാംദേഹിയായി തൻ്റെ ആത്മീയ ജീവിത പ്രയാണം തുടർന്നു. ഒരു നീണ്ട തീർത്ഥസ്ഥാനങ്ങൾ തേടിയുള്ള യാത്ര. അതിൻ്റെ ഭാഗമായി തിരുപ്പതി, തിരുത്തണി, കാളഹസ്തി, തിരുപ്പരൻകുണ്ട്രം, പളനി, സ്വാമിമല, പഴമുതിർച്ചോല, അചലേശ്വരം, കതിർകാമം എന്നിവിടങ്ങളിലെ മഹാക്ഷേത്രങ്ങളും മഹാസമാധി സ്ഥലങ്ങളും സന്ദർശിച്ച് പ്രയാണം തുടർന്നു. മഹാദർശനങ്ങളുടെ പുണ്യം പേറിയ സ്വാമി ചെന്നെത്തിയത് ശ്രീ സ്വരൂപാനന്ദ സ്വാമികളുടെ ത്രിപാദത്തിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് AD 1936 സന്യാസം സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ഉത്തരഭാരതത്തിലേക്ക് പ്രയാണം തുടർന്നു.
അഖണ്ഡ നാമജപയജ്ഞമായിരുന്നു സ്വാമികളുടെ ഈശ്വരോപാസനകളിൽ പ്രമുഖമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതമൊട്ടാകെ അഖണ്ഡ നാമജപങ്ങളും കോടി അർച്ചനകളുമായി അദ്ദേഹം തൻ്റെ പ്രയാണം തുടർന്നു. ഒരേ സമയം ഗീതാപ്രചാരകനും അതേസമയം നാമസങ്കീർത്തന കുലപതിയുമായി അദ്ദേഹം വിരാജിച്ചു. ഭാരതത്തിൻ്റെ തെക്കേ അറ്റമായ കേരളത്തിൽ ജനിച്ച് യൗവനം വിടുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തെ ചുറ്റി സഞ്ചരിച്ച് തൻ്റെ ഇഷ്ടമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ തുതിച്ചും പ്രകീർത്തിച്ചും അദ്ദേഹം സ്വയവും തനിക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതം ധന്യമാക്കി. അദ്ദേഹത്തിൻ്റെ ഭജനാവലികൾ ഹൃദയത്തെ അലിയിക്കുന്ന തരത്തിൽ ശക്തിയുള്ളതായിരുന്നു. അഭേദാനന്ദ സ്വാമികളുടെ ജലസമാധി 1983 ഒക്ടോബർ 29 തീയതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മധുരമായ കീർത്തനാലാപനങ്ങൾ ഇന്നും ആത്മീയ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാരതത്തിൻ്റെ സനാതന ധർമ്മദർശനം കർമ്മത്തിലൂടെ പൂർത്തീകരിച്ച അനേകമനേകം ജന്മസുകൃതികൾ ധാരാളം നിലനിൽക്കുന്നു. മറ്റൊരു ധന്യാത്മാവിനെ പരിചയപ്പെടുത്തുന്നതുവരെ തൽക്കാലം വിട. എല്ലാവർക്കും നന്മ വരട്ടെ. ഹരി ഓം. ശ്രീകൃഷ്ണ ഗോവിന്ദ് ഹരേ.